നടന്നുടന്ന് മനുഷ്യന്റെ ഉപ്പാട് ഇന്നെങ്ങാനും നിർത്തോ ബസ്, നിർത്തുന്നെങ്കിൽ പറയാൻ നിർത്തിന്ന്, അത്രേ ഉള്ളു. ഇപ്പൊ എന്നും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മൾ നടന്നു പോകും. നടക്കാനാ? നിനക്കൊന്ന് നടന്ന് മതിയായില്ലേ? ഇവിടെ മനുഷ്യൻ പോ. ദേ ഇന്ന് നടക്കാൻ ഞാനില്ല കേട്ടാ. ഞാനുമില്ല. നിങ്ങ രണ്ടും വന്നില്ലെങ്കിൽ ാണ് ബസ് നിർത്തണ്ടേ? ബസ്സിനെന്താ പറ്റിയേ? എടാ ബസ് നിർത്തിയാലേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. എടാ നാല് ദിവസമായി ബസ് നിർത്തിയിട്ട്. നടന്നു തന്നെയല്ലേ നമ്മള് പോയേ? ഇന്നിപ്പോ നിർത്തോന്ന് ആർക്കറിയാം? ബസ്സാണ് ഒരു ട്രിപ്പുണ്ട്, അതൊക്കെ ഉണ്ട് വാള. ഇവിടെ നോക്കിയാലും കൊള്ളയും കുലയും തട്ടിപ്പറയും കേക്കയല്ല, എന്താ ചെയ്യ? മനസ്സിന് ഒരു സമാധാനവും. അതിന് ഒറ്റ കാര്യമാണ്, നിങ്ങ മുഖ്യമന്ത്രി ആയാൽ മതി. എനിക്ക് വല്ല ഭ്രാന്ത് ഉണ്ടാവും. എന്താ? അതൊക്കെ കാശും കഴിഞ്ഞൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിലും പറ്റുള്ളൂ. കാശൊന്നല്ല, ജനപിന്തുണ നേടണം, അത്രല്ല കൊണ്ട്. എടോ വീട്ടിൽ തന്നെ പിന്തുണ എനിക്കില്ല, പിന്നെ ജനപിന്തുണ. ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാനാ? മോനെ എന്റെ കയ്യിൽ 10 പൈസ ഇല്ല കേട്ടോ. വീട്ടിൽ തന്നെ ചവിടിക്കാൻ കാക്കില്ല. പൈസ ഒന്നും വേണ്ട. ഞങ്ങള് സ്കൂളിൽ പോകുന്ന ബസ്സിലായിരുന്നേ. അപ്പൊ 4-5 ദിവസം കൊണ്ട് കൈ കാണിച്ചിട്ട് ബസ് നിർത്താൻ പോവാ. അല്ല, അപ്പാവന്മാരാ കൈ ഒന്ന് കാണിച്ച് ബസ് ഒന്ന് നിർത്തി തരോ. ഒന്ന് ഹെൽപ്പ് ചെയ്യ പ്ലീസ്. രാഘവാ, നമ്മുടെ കുട്ടികളല്ലേ, അതെ, ഒന്ന് സഹായിക്കാ. കുഞ്ഞുങ്ങളെ പിന്നെ കൈ കാട്ടി എന്തിനാണ് പിള്ളേർക്ക് പഠിക്കാൻ പോകണ്ടേ? അവര് പോകണ്ടേ സ്കൂളില്? എന്റെ സാറ് ഈ ബേഗും പണ്ടാറും പിള്ളേരെ കൂടി നിറച്ചു കയറിയാൽ നിങ്ങളെ പോലെ മാന്യന്മാർക്ക് ഇരിക്കാൻ സീറ്റ് വേണ്ടേ? സീറ്റ് ഉണ്ടല്ലോ അതിനകത്ത് ആവശ്യത്തില്. ആ നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ഇനി അവിടെ നിന്നൊക്കെ കയറുന്നവർക്ക്. പിന്നെ കുട്ടികൾ പഠിക്കാൻ സ്കൂളിൽ പോകണ്ടേ? എന്റെ പൊന്നു ചേട്ടാ, ഇത് വൈകുന്നേരം വരെ ഈ ഒരു കൂവാക്കി പിള്ളേരെ കൊണ്ട് പോയല്ലേ, വൈകുന്നേരം ഡീസൽ അടിക്കാൻ പറ്റൂല. അങ്ങനെ വല്ല പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി. ഞാനൊന്നും കൊപ്പളിക്കാതിരിക്കണ. ദേശീയ ആര് കൈ കാണിച്ചാലും നിർത്തണ്ട കേട്ടോ. ഒരേ നമ്പറായിട്ട് ഇറങ്ങിയൊക്കെയാണ് ആളുകള്. മോനെ ടിക്കറ്റ് എടുക്കടാ. നിന്നോട് ആരാ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ? എണീറ്റ എണീറ്റ പുറകോട്ടോ പുറകോട്ടോ ഇരിക്കണ്ട കേട്ടാ. അവിടെ ഒന്ന് നേരെ തരാൻ പാടില്ല, ഇത് ചുരുട്ടി കൂട്ടി എന്താ വിസിലാ? എന്തേ കാർഡെവിടെ? കാർഡ് എടുത്ത് ആ എണീക്ക്. കാർഡല്ല എനിക്ക്, പുറകെ പോയിട്ട് സംസ്കാര സമ്പന്നമായി നിങ്ങൾ സംസാരിക്കൂ. എന്റെ പൊന്ന് ചേട്ട, ഒരു കണക്കിനാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടി ഈ ബേഗും ബഹളമായിട്ട് ഇവിടെ വന്നിരുന്നാൽ ആളുകൾക്കിരിക്കണ്ടേ? ഈ കുട്ടികളൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അതിന് അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോ വളരെ സംയമനം പാലിച്ച് സംസാരിക്കണം. എന്റെ പൊന്ന് ചേട്ട, പുറകിൽ ബസ് വരണ്ട. നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ വധൂരികളെ കേറ്റിയിട്ട് ആവശ്യമില്ലാന്ന് പറഞ്ഞു ഇരിക്കാൻ പറ്റില്ല. സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ
എന്താണ് അവരുടെ ഒരു കുഴപ്പം? ഒരു രൂപയും തന്നിട്ട് സീറ്റിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. താനോട് ഇറങ്ങിയിരിക്കുന്നു. ഒരു രൂപ നിശ്ചയിച്ച അവരാണോ? അവരല്ല, അവരുടെ അവകാശമാണിത്. അവരുടെ അവകാശമാണ്. താനൊരു ബസ് സ്വന്തം മേടിച്ചിട്ട് അവരെ കൊണ്ടുപോയിക്കോളൂ. ആർക്ക് തർക്കം? താൻ തന്റെ സംസാരം വളരെ മോശം. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തില്. ഇത് ബസ്സേ, ഇത് ഓടണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പച്ചാള് വെച്ചാൽ ഓടൂല. അപ്പൊ എന്ത് വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഡീസൽ. ആ ഡീസൽ ഒഴിക്കണം. വണ്ടി ഓടണമെങ്കിൽ ഡീസൽ ഒഴിക്കണം. വേണ്ടേ? ഒരു ലിറ്റർ ഡീസലിന് എത്ര പൈസ? എനിക്ക് ബസ്സില്ല, ഞാൻ ഡീസൽ അടിക്കാറില്ല. എനിക്ക് ബസ്സുണ്ട്, ഞാൻ ഈ ബസ്സിലെ പണിക്കാരനാണ്. ഞാൻ ഡീസൽ അടിക്കണം. ഇന്നലെ വരെ അടിച്ചിരി. ഇന്ന് വില കൂടിയോ എന്നറിയാൻ വേണ്ടി ദിവസം കൂടുതലല്ലേ? കൂടിയാതെ എനിക്കറിയില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങളെ കൂടെ ഞാനുണ്ട് കേട്ടോ. മോനെ ടിക്കറ്റ് എടുക്ക, ടിക്കറ്റ് എടുക്കണ്ട. വെല്ലിച്ചന്റെ വെല്ലിച്ചന്റെ മോനാ ഇതാ. ഏത് വെല്ലിച്ചന്റെ? എന്റെ മൂത്ത വെല്ലിച്ചൻ. മോനെ ടിക്കറ്റ് എടുക്ക, ടിക്കറ്റ് എടുക്ക്. എന്റെ കൂട്ടുകാരനാണ്. ഒരാൾക്കും എടുക്കാൻ പറ്റില്ല, ഇറങ്ങി പോയടാ നീ. ഒന്ന് ടിക്കറ്റ് എടുപ്പിക്കൂല ആരെ കൊണ്ടും. കുട്ടികളോട് കുറച്ചുകൂടെ മര്യാദയായിട്ട് പെരുമാറോ. എന്താ ഇയാൾക്ക് എന്താ വേണ്ടേ? നമ്മളെ ബസ്സിന് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്, പല ആൾക്കാരെയും കാണുന്നതാണ്. വെറുതെ വർത്തമാനം പറഞ്ഞ ഒരു കാര്യമില്ല. ബസ് പോയപ്പാണ്ടാക്കേണ്ട ഒരു സ്ഥലമല്ല. അതെ, ഞാൻ ഒരു ഇത്ത കാര്യം പറഞ്ഞോട്ടെ. എന്താ പ്രശ്നം? ഞാൻ ഇത്ത പണിക്കാരനാണ്, അതുകൊണ്ട് ഇതിനെ കൊണ്ടാ ജീവിച്ചു പോകുന്നത്. എന്നാ വെറുതെ കുഴപ്പമുണ്ടാക്കിയ കാര്യമില്ല. ഒരു ബസ് പാവാന്ന് ക്ഷീണുണ്ടാവും. ഭർത്താനേല്ലോ, ഒരു ലിറ്റർ ഡീസൽ വെച്ചാൽ വെറും ബസ് 3.5 kilometers മാത്രമേ സഞ്ചരിക്കൂ. ആണോ? ഇത്ര ആള് കേറി ഏടുന്നു മുതൽ അവര്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു ലിറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 10 liters വെച്ച് നോക്കും. 35 kilometers ഓടാൻ പറ്റും. അത് ശരിയാ. എടാ, 10 liters വെച്ചാൽ 35 kilometers ഓടാൻ പറ്റും. പണി വൈകുന്നേരം പോകുമ്പോ ഈ ഷർട്ട് ഊരി ഇവിടെ വെച്ചിട്ട് പോയിക്കോട്ടാ. അപ്പൊ പണി പോകില്ല. നാളെ വരണ്ട. അതെ, നാളെയുടെ വാഗ്ദാനമായ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അനീതി കണ്ടാൽ അപ്പൊ പ്രതികരിക്കണം കേട്ടാ. ചേട്ടന്റെ ജോലി എന്താ? ഞാൻ തിരക്കഥാകൃത്ത. സിനിമയിലാ? അല്ല, സീരിയലാ. ഇപ്പൊ ഉരുളി എന്ന് പറഞ്ഞൊരു സീരിയൽ ഇറങ്ങിയില്ലേ, അതിന്റെ തിരക്കഥാകൃത്ത് ഞാനാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏത് തെണ്ടിപ്പാട്ട് ചേട്ട അലവലാതികൾ എന്ത് പറഞ്ഞാലും വിട്ടുകൊടുക്കരുത്. നൈന്റെ മോനെ അറ്റയിടി മൂക്കാമണ്ടൊക്കെ ഇടിച്ചു കൊടുക്കണം കേട്ടാ. ഒന്നും പേടിക്കണ്ട. നിർത്തുമോനെ, നിർത്തുമോനെ. കേറി മാറട്ടോ, കേറി മാറട്ടോ. ആ കേറിയ പറ. ഹലോ സാറേ, ബാക്ക് സീറ്റ് ഉണ്ട് സാറേ, അവിടെ ഇരിക്കും. അല്ല, ബാക്കിൽ അത് ചാടി കളിക്കും. ഡിസ്കിന്റെ കംപ്ലൈന്റ് ആടാ. എന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ. അതേ, സീനിയർ സിറ്റിസിനെ മാറിക്കൂടെ. നിന്നോട് വന്നപ്പോ തൊട്ട് ഞാൻ പറയണല്ലേ. അതെ 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 അതെ, നിങ്ങൾ കുറച്ച് ഇടപെടില്ലെങ്കിൽ. അതെ, ഇയാളോട് പറഞ്ഞില്ലല്ലോ. മോനെ, നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളാണ്, ഞാൻ ഒരു ബഹുമാനം കാണിച്ചോ. പഠിക്കണ കുട്ടിയല്ലേ നീ. അതെ, ഈ കുട്ടി ഈ ബാഗ് ഒക്കെ ആയിട്ട് ഇത്രയും ഭാരം ചുമന്നിട്ട് അങ്ങനെ നിക്കണത്? ഞാനൊന്നും മിണ്ടായിരിക്കും, നിന്നോടല്ലേ പറഞ്ഞ. കുട്ടികളെങ്ങനെയാണോ വളർത്തുന്നത്? എന്താ, ഒരു അച്ഛന്റെ പ്രായമുള്ള മനുഷ്യൻ വരുമ്പോ ബഹുമാനത്തോടെ നീച്ച് മാറിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, തല നിർത്ത കുട്ടികളാ. എന്നാര് പറഞ്ഞു? തന്റെ വീട്ടിലെ തല തീർച്ചയായിരിക്കും. ബഹുമാനം കാണിക്കാൻ ആദ്യം പഠിക്കണം കുട്ടികൾ. ആ കുട്ടികളെ മര്യാദക്ക് വളർത്തണം. തന്റെ കുട്ടികളെ വളരുമ്പോൾ അല്ലേ ബാക്കിയുള്ള കുട്ടികൾ. കേട്ടോ, എടുത്താ പൊന്താത്തൊരു ബാഗും വെച്ചിട്ട് വരും. നിങ്ങൾ പരിസരം നോക്കാണ്ട് ഒരു തിരിയല. ആ ബാഗ് വന്ന് ചെറിയില കുത്തും. ആ ഒരു കാര്യം ചെയ്താൽ പ്ലെയിൻ വിളിച്ചു പോ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വിളിച്ചു പോ. അല്ല, ഒരു സൗകര്യം കൊടുക്കണമെന്ന് കരുതിട്ട് തല കയറി നിരക്കരുത്. എന്താ, കുട്ടികളല്ല വലിയവരായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണം. വയസ്സിന് മൂത്തര ആള് വരുമ്പോ ആ എഴുന്നേറ്റ് കാരണം നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയണം. വേണ്ട, കേട്ട സ്വഭാവമാണ് ഇപ്പോഴത്തെ കുട്ടികളെ. നിങ്ങളുടെ വീട്ടിലെ പിള്ളേരങ്ങനെയാണ്. ടിക്കറ്റ് ഒന്നും വേണ്ട, ബി സിയാ.
അയ്യോ ഒന്നുമില്ലേ, അടക്കക്കൂരെ പോലെയുള്ളു, നാവ് കണ്ട. ഈ കാരണന്മാരോട് വർത്തമാനം പറഞ്ഞ കോലാണ് അത്. എണീറ്റേ എണീക്ക് പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞാണ് എന്നോട്. പോയി ഞങ്ങള് സർക്കാർ അനുവദിച്ച കാശ് തന്നിട്ടല്ലേ യാത്ര ചെയ്യണേ. നീ എന്നോട് വകുപ്പും റൂളും പറയണോട്ട് ഞാൻ പറയണേ, എന്നോട് പുറകിൽ പോയി നിൽക്കും, പുറകിൽ പോയി നിൽക്കുന്നത് പോടാ തരത്തിൽ പോയി കളിക്കണം. പിന്നെ അതെ ആ കണ്ടക്ട് പറഞ്ഞാൽ എത്തണത്. നിങ്ങൾ ഈ ഒരു ഉറുപ്പ്യം കൊടുത്തിട്ട് കണ്ട സീറ്റിൽ മുഴുവനും കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ബസ് കയറി ഒരാള് ഇരിക്കാൻ സീറ്റില്ലാന്ന് കണ്ട ബസ് കയറുമോ? അപ്പൊ ഈ ബസ്സിന്റെ ഓണർക്ക് എത്ര നഷ്ടം ഉണ്ടാവും? നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾക്ക് കുറച്ചേരം നിന്നെന്താ കുഴപ്പം? മാന്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ചങ്ങോട്ട് മാറി പ്രദേശം അവരോട് നേരക്കല്ലേ, അവിടെ മാറിക്കോ. നിങ്ങൾ അശ്വിക്കിട്ട് നിങ്ങളെ സ്കൂളിൽ അവിടെ കൊണ്ടുവിടും, അവിടെ ഇറക്കിട്ടേ വണ്ടി പോകും കേട്ടോ. ഞാൻ ഉണ്ട് ആ സ്ത്രീകളെ മുമ്പോട്ട് കയറ്റി വിടെ, മുമ്പോട്ട് കയറ്റി വിടെ. നിങ്ങൾ കയറിപ്പോര് കയറിപ്പോര്. ഒരാൾക്ക് മുന്നിലെ ഡോറിന്റെ അവിടെ നിന്ന് തുറന്നു കൊടുത്താ എന്താ? ആ പോരെ, നിങ്ങൾ കയറിപ്പോരെ കയറിപ്പോരെ, മുന്നോട്ട് പോരെ. നമ്മളെ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, സ്ഥലമുണ്ട്. കുട്ടികളെ നോക്കണേ നോക്കണേ, ഇവിടെ ഇരുന്നോ. നിങ്ങളെല്ലാരും എന്റെ സീരിയല് കാണണം കേട്ടോ, എല്ലാരെയും സ്കൂളിലെ പിള്ളേരെല്ലാരും കാണാൻ പറയണേ കേട്ടാ. ഈ സീരിയൽ കണ്ടു കണ്ടിട്ടാ കുട്ടികൾ ഇങ്ങനെ നാശാകും. എന്ത് സീരിയൽ കണ്ടിട്ട്? എന്റെ സീരിയൽ എന്ന് പറഞ്ഞാൽ പൗരബോധം ഉണർത്തുന്ന സീരിയലാണ്. അവർക്ക് അവർക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ കണി കണ്ട സീരിയലൊക്കെ കണ്ടിട്ടാണ് ഈ സ്കൂൾ കുട്ടികൾക്കൊക്കെ മറ്റേ രാഷ്ട്രീയം കയറിയിട്ട് സംഘടന ഉണ്ടായിട്ട് ഇതേമാതിരി ഓരോരുത്തരുടെ തലയ്ക്ക് കയറി മരിക്കണത്. കുട്ടികൾ പ്രതികരണ ശേഷി ഉള്ളവരായിട്ട് തന്നെ വളരണം. ബ്രേക്ക് ചവിട്ടിയപ്പേ ചേഞ്ച് എടുക്കട്ടോ, ചേഞ്ച് എടുക്ക. ചില്ലറയായിട്ട് പോരട്ടെ ഇത്. ബ്രേക്ക് ചവിട്ടിയപ്പേ ബ്രേക്ക് ഔട്ട് വിട്ടുപോയതാണ്. ഇല്ല കുഴപ്പമില്ല, പൈസ വേണ്ട. അയ്യോ ഞാൻ ഇവരെ നിങ്ങളോടൊക്കെ വല്ല മര്യാദയോടെ ഞാൻ ചെയ്താ ഇത്. എടാ ഇവിടെ ഇതില് വേറെ കണ്ടക്ടർ വരുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ, താ വരുമ്പോഴാണ് ഈ പ്രശ്നം. പൈസ വേണ്ട, പൈസ വേണ്ട, പൈസ വേണ്ടതൊന്നും തന്റെ ഓശാരൊന്നും എനിക്ക് വേണ്ട. ഞാൻ പൈസ കൊടുത്ത പോലെ അന്തസ്സായിട്ട് തന്നെ പോവാറ്. ഒന്നുമില്ല ഒന്നുമില്ല, നിങ്ങളും കടുപ്പിക്കോ. ഇല്ല ഇത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇതിനെ കാണാൻ 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 ഇ
ഒന്ന് പിടിച്ചു മാറ്റണം. ഒന്നും മിണ്ടാണ്ട് അവനെ ഞങ്ങളെ കൊള്ളട്ടോ. ആരാടാ എന്തായാലും തനിയുടെ നിരത്തിലിട്ട് തന്നിത്. നാളെ ഒരൊറ്റ ബസ്സും ഇന്ത്യയിൽ ഓടൂല. ഞാൻ ഭാരതം പ്രഖ്യാപിച്ചോളാം. പ്രാദേശികം നടത്തിക്കൂടെ അനിയന് വേണ്ടിട്ട്. അപ്പോഴേ നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും പരാതിയുടെ പുറത്താണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് ഞാൻ വിളിപ്പിച്ചത്. ബസ് ഓണേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് നിൽക്ക്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഇപ്പോൾ സാറേ, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് പങ്കെടുക്കേണ്ട ആളുകൾ സത്യത്തിൽ ഇവിടെ വന്നിട്ടില്ല. അതായത് അടി കിട്ടിയിട്ടുള്ള ബസ് ജീവനക്കാരും അടി കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും. അതെന്തോ വർത്തമാനങ്ങൾ ഈ പറഞ്ഞായി. ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും അടിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം? അപ്പൊ അതല്ലേ പറയണ്ടത് സാറേ? ഇതാണ് പ്രശ്നം. ഒരു കാര്യം സംസാരിച്ചു തുടങ്ങുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ പിന്നെ അയാളുടെ കഴിയട്ടെ, അതുവരെ ഞാൻ കാത്തിരിക്കാം. അദ്ദേഹം പറയട്ടെ, നിങ്ങൾക്ക് അവസരം തരാം. അല്ലേ സാറേ, അയാൾ പറയട്ടെ. സുഹൃത്തെ, സാറേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളെ തല്ലിയത് ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം. കാരണം തല്ലുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. അതിന് സ്കൂളുകളിൽ രാഷ്ട്രീയം ഇല്ലല്ലോ, പിന്നെ ഇവിടുന്ന് യൂണിയൻ സാറേ, ഞങ്ങൾ ഈ ബസ് ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ടാറ്റയോ ബിർലയോ ഒക്കെ ആണെന്നാണ് ആളുകളുടെ ധാരണ. എന്നാൽ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇതാ ഉദാഹരണത്തിന്, ഇതാ പുരുഷോത്തമൻ എൻ്റെ അടുത്ത സുഹൃത്ത, ഗൾഫിലായിരുന്നു. അവിടെ ഉള്ള കുറച്ച് പൈസയും പിന്നെ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഉള്ള ഒരു പുരയുടെ ഒക്കെ വിറ്റിട്ടാണ് ഇയാൾ ബസ് വാങ്ങിച്ചത്. ബസ്സൊക്കെ നഷ്ടത്തിലായി, ഇപ്പം ജീവിക്കാൻ മാർഗമില്ല. ഈ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പം അയാൾ നിൽക്കുന്നത്. ഇത് ഇയാളുടെ മാത്രം കഥയല്ല, ഇങ്ങനത്തെ ഒരുപാട് ബസ് ഓണേഴ്സിന് എനിക്ക് പോയി. അതെ, ഇതിപ്പോൾ വിഷയം മാറിപ്പോണ്ട് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ബസ് ജീവനക്കാരുടെ ദുരിതത്തിനെ കുറിച്ചുള്ള ചർച്ച അല്ല ഇവിടെ. സുഹൃത്തെ, നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാം, അദ്ദേഹം പറയട്ടെ. സാറേ, 100 കുട്ടികൾ ബസ് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടില്ല. 1 കുട്ടി ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ 2 ആൾ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യണ സ്ഥലമായിട്ട് പോവാണ്. ഇവൻ്റെ ബാഗ്, പിന്നെ അതിനകത്ത് ഒരു കൊട, പിന്നെ വാട്ടർ ബോട്ടിൽ, ഇതെല്ലാം കൂടെ വെച്ച് നിക്കിയിട്ടും തിരക്കിയിട്ടും ബസ്സിനകത്ത് സ്ഥലം ഉണ്ടാവില്ല സാറേ. രാവിലെ കുട്ടികൾ കയറുന്ന സമയത്തൊന്ന് വന്ന് കയറി നോക്കണം സാറ് അപ്പോഴേ ഒന്ന് മനസ്സിലാവും. സാറേ, രാവിലെ 6 മണി മുതൽ വൈകിട്ട് വരെയാണ് ഇപ്പോൾ ഈ സർവീസ് സമയം. ഇതിൽ രാവിലെ ഒരു നേരവും പിന്നെ വൈകിട്ട് ഒരു നേരമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ബസ്സിൽ കയറണേ. അപ്പം ആ ഒരു സമയം കഴിഞ്ഞ ബാക്കിയൊക്കെ പൊതുജനങ്ങൾ ഇവിടെ സഞ്ചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവർക്ക് അഭിപ്രായം ഇല്ലല്ലല്ല. അത് കോയം മനസ്സിലാക്കിയതാണ് തെറ്റ്. എന്താണ് സാറേ, കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകാനും സ്കൂൾ വിട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനും വേണ്ടിയിട്ട് മാത്രമല്ല ഈ ബസ് കയറണത്. പിന്നെന്താ, അല്ലാതെ അവർക്ക് തോന്നിയിടത്തേക്ക് പോകാനും വരാനും ഒക്കെ ഈ ബസ്സിൽ കയറുന്നുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ കൺസെഷനും കൊടുക്കണം. പിന്നെ മാത്രമല്ല, സ്കൗട്ട്, NSS, പിന്നെ NCC ഇതിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ കൺസെഷൻ കൊടുക്കണ്ടേ? താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അത് സാറേ, അതായത് ഇപ്പൊ ഈ കൺസെഷൻ എന്ന് പറയുന്നത് ഈ ബസ് ഉടമകളുടെ ഔദാര്യം ഒന്നല്ല. അതിപ്പോ ഈ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഇപ്പൊ മേടിക്കുന്ന ടിക്കറ്റ് നിരക്കുണ്ടല്ലോ, അത് ഈ കൺസെഷൻ ചാർജിൽ വരുന്ന ആ നഷ്ടം കൂടി നികത്താനുള്ള തുക കണക്കിലെടുത്തിട്ടാണ് കൊടുക്കണേ. അതായത് ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കണില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പൊതുജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാർജിൽ നിന്നും 40% കുറച്ച് കൊടുത്താൽ മതി. അത് കോയ സാറേ, എന്ത് നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കാം? കാര്യം അറിയണ്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് അവകാശമാണ്. അതൊക്കെ എനിക്കറിയാന്നേ, അതൊക്കെ എനിക്കറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊരു XML അല്ലേ? ഇന്നിപ്പോ 1 ലിറ്റർ ഡീസലിന് എന്ത് വില വരുന്ന സാർ വിചാരിക്കണത്? ഇന്നത്തെ വിലയാണ് സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നത്തെക്കാളും കൂടുതലായിരിക്കും. നാളെ അത് ഇന്നത്തെക്കാളും കൂടും. അതെ, വിഷയം അതല്ല. ഞാൻ പറഞ്ഞേ,
നിങ്ങള് ഈ ബസ് ജീവനക്കാരെന്ന് പറഞ്ഞ പരമ തെമ്മാടികളായിട്ടുള്ള ആൾക്കാരനെ നിങ്ങൾ ജീവനക്കാരായിട്ട് നിർത്തി. നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത് പ്ലീസ്. മോശപ്പെട്ട ആളുകൾ എല്ലാവരും ഉണ്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ളേ. ഞാൻ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചോണ്ടാണ്. എക്സ്ക്യൂസ് മീ, ഇതൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വിഷയം. നിങ്ങൾ വിഷയത്തിലേക്ക് വരും. ഒരു പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? ഒരു കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുന്നവരുടെ നെഞ്ചിടിപ്പിലാണ് ഇരിക്കണേ. അപ്പൊ സമയത്തിന് ബസ് കിട്ടിയില്ലെന്നാണ് അവരുടെ പരാതി. ആ സമയത്ത് ബസ്സിൽ കയറാൻ സമ്മതിക്കണില്ല. ചീത്ത പറഞ്ഞ് മാറ്റി നിർത്തിയാണ്. വരിയായിക്ക് നിർത്തിയിട്ട് ഇത്ര മതി, ഇനി ആരും കയറണെന്ന് പറയും. അപ്പൊ ഈ കുട്ടി എത്തുന്ന 6 മണിക്ക് 7 മണിക്കൊക്കെയാണ് വീട്ടില്. ഇങ്ങനെ മാത്രം സംസാരിക്കുക, ഇങ്ങനെ പറയരുത്. അതായത് ഈ ബസ്സിലെ ജീവനക്കാരും മുഴുവൻ കുട്ടികളും പെണ്ണുങ്ങളും ഇല്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ. എല്ലാവർക്കും ഭാര്യമാരും പെൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല, അങ്ങനെയുള്ള ജീവനക്കാർ തന്നെയാണ് കുട്ടികളെ തോണ്ടി പിച്ചി മാന്തി തള്ളി എന്നൊക്കെ പറഞ്ഞേ. ഈ വക പരാതിയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംസ്കാരമുള്ള ആൾക്കാരല്ല പല ജീവനക്കാരും. ഒറ്റപ്പെട്ട ചില സംഗതികളെ നിങ്ങൾ ഇങ്ങനെ ബസ് ജീവനക്കാർ മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ജനറലൈസ് ചെയ്യുന്നത് തെറ്റാണ്. സംസാരം അവസാനിപ്പിക്കാം. നിങ്ങൾ ബസ് ജീവനക്കാരെ വല്ലാതെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. പിന്നെ കോയ, ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഇവിടെ കുട്ടികളാണ് ബസ് ജീവനക്കാരെ മർദ്ദിച്ചത്. കണ്ടോ, ഇതല്ലേ സാറേ ഞാൻ ആദ്യം പറഞ്ഞത്. അതിന് കാരണമുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ കണ്ടക്ടർ വളരെ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് കുട്ടികൾ പ്രകോപിതരായത് ഇവിടെ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരാതി കൊടുക്കണം. അത് വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അത് അന്വേഷിച്ചോളൂ. പിന്നെ ബസ് ജീവനക്കാരെ കുട്ടികളോട് മോശമായിട്ട് പെരുമാറിയാൽ പെർമിറ്റ് ചെയ്യാൻ കട്ടുകയും വേണ്ട നടപടിയെടുക്കും. എത്ര നേരോടെ ചേട്ടാ